നമസ്കാരം. പി എസ് സി ഇ സി ഇ സി സക്സസ്സിലേക്ക് സ്വാഗതം. മുമ്പേ നോക്കിക്കൊണ്ടിരുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ റിമൈനിങ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നോക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂവേഷനാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 061/2024. ഈ ചോദ്യപേപ്പറിലെ കണക്കിലെ ചോദ്യങ്ങളുടെ ആദ്യത്തെ 10 ചോദ്യങ്ങൾ നോക്കിക്കഴിഞ്ഞു. ഇനി അടുത്ത 11-ാമത്തെ ചോദ്യം, കണക്കിലെ 11-ാമത്തെ ചോദ്യം. 9 സംഖ്യകളുടെ ശരാശരി 80. ഇതിൽ ആദ്യത്തെ 4 സംഖ്യകളുടെ ശരാശരി 70 അവസാനത്തെ 4 സംഖ്യകളുടെ ശരാശരി 90 ആയാൽ 5-ാമത്തെ സംഖ്യ ഏത്? 9 സംഖ്യകൾ ഉണ്ട്. ഇപ്പോൾ നമുക്കറിയില്ല x1 x2, ഇങ്ങനെ 9 സംഖ്യകൾ. അപ്പോൾ 9 സംഖ്യകളുടെ ശരാശരി, ഇതിൻ്റെ ശരാശരി എന്ന് പറയുന്നത് 80 ആണ് ഇതിൻ്റെ ശരാശരി. ഇനി ആദ്യത്തെ 4 സംഖ്യകൾ x1 x2 മുതൽ x4 വരെയുള്ളതിൻ്റെ ശരാശരി 70 x6 x7, 7 മുതൽ 9 വരെ ഇതിൻ്റെ ശരാശരി 90 പറഞ്ഞിട്ടുണ്ട്. ഇതിലെ 5-ാമത്തെ ഇതാണ് നമുക്ക് അറിഞ്ഞുകൂടാത്തത്. ആദ്യത്തെ 4 സംഖ്യകളുടെ ശരാശരി 70 അവസാനത്തെ 4 സംഖ്യകളുടെ ശരാശരി 90. അപ്പോൾ 5-ാമത്തെ സംഖ്യ ഏത്? അപ്പോൾ ഇതിൽ എല്ലാത്തിൻ്റെയും കൂടെ ശരാശരി 80. ഈ 5-ാമത്തെ സംഖ്യ എന്ന് പറയുന്നത് 80 അല്ലേ. അപ്പം ഈ 70 80 90, ഇതൊരു ബാച്ച്, ഇതിൻ്റെ ഒരു ആവറേജ് എടുത്താലും 3 80, അല്ലെങ്കിൽ തന്നെ ആദ്യത്തെ ഒരു സെറ്റിൻ്റെത് 70, രണ്ടാമത്തെ അവസാനത്തെ സെറ്റിൻ്റെ 90, പിന്നെ മിഡിലിൽ വരുന്നത് 80. അപ്പോൾ 80 എന്ന് കിട്ടും. ഇനി ഇത് ശരാശരിയിൽ, ശരാശരിയെക്കുറിച്ചുള്ള കോൺസെപ്റ്റ്സ് കൃത്യമായിട്ട് അറിയാമെങ്കിൽ ഈ രീതിയിൽ ചെയ്യാം. ഇനി അതിൽ സംശയമുണ്ടെങ്കിൽ മറ്റൊരു രീതിയിൽ ചെയ്യാം. ആദ്യത്തെ സംഖ്യകൾ x1 മുതൽ ആദ്യത്തെ 9 സംഖ്യകളുടെ ശരാശരി 80 എന്ന് പറയുമ്പോൾ അതിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് 80 × 9 = 720 ആയിരിക്കും. ഇനി ആദ്യത്തെ 4 സംഖ്യകൾ x1 മുതൽ x4 വരെയുള്ള സംഖ്യകൾ, അതിൻ്റെ ശരാശരി 70 എന്ന് പറയുമ്പോൾ 70 × 4 = 280 ആയിരിക്കും അത്രയും. ഇനി 5-ാമത്തെ സംഖ്യ നമുക്കറിയില്ല, 6 7 8 9, ഇതിൻ്റെത് 90 × 4 = 360. അപ്പോൾ 280 പിന്നെ 5-ാമത്തെ സംഖ്യയും 360 കൂടി ചേരുമ്പോഴാണ് ഈ 720 വരുന്നത്. അതായത് അറുന്നൂറ്റി 640 5-ാമത്തെ സംഖ്യയും കൂടെ ചേരുമ്പോഴാണ് 720 വരുന്നത്. അപ്പോൾ 5-ാമത്തെ സംഖ്യ എന്ന് പറയുന്നത് 720 നിന്നും 640 കുറയ്ക്കുക 80. അപ്പോൾ ഇത് ഇത്രയും കാൽക്കുലേഷൻ ചെയ്യാതെ തന്നെ നമ്മൾ ആവറേജ് ശരാശരിയുടെ കോൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ നമുക്ക് ഉത്തരം 80 എന്ന് കിട്ടും. അടുത്ത ചോദ്യം, ₹600 20% ലാഭത്തിൽ വിറ്റ ഒരു വസ്തുവിൻ്റെ വാങ്ങിയ വില എത്ര? നമുക്ക് വേണമെങ്കിൽ ഓപ്ഷൻസിൽ നിന്ന് പോകാം. ഓപ്ഷൻ എ 500. അപ്പോൾ ഓപ്ഷൻ എ 500, 500 × 20% എന്ന് പറഞ്ഞാൽ 100 രൂപയാണ്. അപ്പോൾ 500 കൂടെ 100 രൂപയും കൂടെ കൂട്ടുമ്പം 600. അപ്പോൾ വിറ്റ വില 600 ആണ് ഇവിടെ നമുക്ക് വിറ്റ വില, 600 രൂപയ്ക്ക് വിറ്റത്, അപ്പോഴാണ് ലാഭം വിറ്റ വില. അപ്പം 500 അതിൻ്റെ വാങ്ങിയ വില. അപ്പോൾ നമുക്കത് ഓപ്ഷൻസിൽ നിന്ന് തന്നെ കിട്ടും. ഇനി അങ്ങനെയല്ല എങ്കിൽ നമുക്ക് വാങ്ങിയ വില അറിയില്ല, ഇതാണ് വാങ്ങിയ വില, വാങ്ങിയ വില എക്സ് ആണെന്ന് വിചാരിക്കുക. വാങ്ങിയ വില എക്സ് ആണെങ്കിൽ എക്സിൻ്റെ 20% ലാഭം എന്ന് പറഞ്ഞാൽ x A × 120/100, അതാണ് 600 വന്നിരിക്കുന്നത്. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് 600 × 100/120, 500.
രണ്ട് രീതി, ഏത് രീതി വേണമെങ്കിലും ഓരോരുത്തർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന ഓരോ രീതിയായിരിക്കും. അതുകൊണ്ടാണ് രണ്ട് രീതിയും പറയുന്നത്. അടുത്ത ചോദ്യം, ഒരേ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു കാർ 3 മണിക്കൂറിൽ 180 കിലോമീറ്റർ ദൂരം പൂർത്തിയാക്കുമെങ്കിൽ അതേ വേഗതയിൽ ആ കാർ 110 കിലോമീറ്റർ ദൂരം പൂർത്തിയാക്കാൻ എത്ര സമയമെടുക്കുന്നു? അപ്പോൾ ഇവിടെ വേഗത എന്ന് പറയുന്നത് ദൂരം 180 ബൈ സമയം 60 കിലോമീറ്റർ പെർ മണിക്കൂർ. ഇനി 110 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ എടുക്കുന്ന സമയം, ഇപ്പം നമുക്കിനി അടുത്തത് സമയമാണ്, വേഗത അടുത്ത സമയം 110 ബൈ 60. 110 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ 60 കിലോമീറ്റർ പെർ മണിക്കൂർ വേഗതയിൽ എടുക്കുന്ന സമയം 110 ബൈ 60, 11 ബൈ 6, 1 ആൻഡ് 5 ബൈ 6 മണിക്കൂർ. അപ്പം 1 ആൻഡ് 5 ബൈ 6 മണിക്കൂർ എന്ന് പറയുമ്പം 5 ബൈ 6 മണിക്കൂർ എന്നുള്ളത് 5 ബൈ 6 × 60 ചെയ്താൽ 50 മിനിറ്റ്. അപ്പോൾ 1 മണിക്കൂറും 50 മിനിറ്റും 1 ആൻഡ് 5 ബൈ 6 അവേഴ്സ് എന്ന് കിട്ടിയതിനെ തന്നെ നമുക്ക് 1 മണിക്കൂറും 50 മിനിറ്റും. ഇതാണ് ശരിയായ ഉത്തരം. ആദ്യം വേഗത കണ്ടുപിടിക്കുന്നു, പിന്നെ ദൂരം കൊണ്ട് അടുത്ത ദൂരം കൊണ്ട് വേഗതയെ ഹരിക്കുന്നു, അപ്പോൾ കിട്ടുന്നു. ഇനി അതിനെ മണിക്കൂർ മിനിറ്റ് എന്ന രീതിയിലേക്ക് ആക്കുന്നു. ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം, സ്ക്വയർ റൂട്ട് ഓഫ് 3249 3249 വർഗമൂലം 57 ആണ് എങ്കിൽ ബാക്കി തന്നിരിക്കുന്നത് നോക്കി എഴുതാം. പ്ലസ് 32.49 അതിൻ്റെ വർഗമൂലം, പിന്നെ 3249 20 അതിൻ്റെ വർഗമൂലം, മൈനസ് 0.3249. അപ്പോൾ ഇതിൻ്റെ വർഗമൂലം 57 പ്ലസ് 5.7. അപ്പോൾ 2 ദശാംശസ്ഥാനം വരുമ്പം അതിൻ്റെ വർഗമൂലത്തിൽ 1 ദശാംശസ്ഥാനം ഇടുന്നു, അതാണ് 5.7. ഇനി ഇവിടെ 2 പൂജ്യമുള്ളപ്പോൾ 2 പൂജ്യമുള്ളപ്പോൾ ഇവിടെ ഉത്തരം 570. അപ്പം 570 ആണ് ഇവിടെ വർഗമൂലം വരുന്നത്. -0.57. ഇത് ക്ലിയർ ആണല്ലോ, 57 ഇതിൻ്റെ വർഗമൂലം. ഇനി 32.49 എന്ന് പറയുമ്പോൾ വർഗമൂലത്തിൽ 1 ദശാംശസ്ഥാനം. ഇനി 3249 00 എന്ന് വരുമ്പോൾ 57 കൂടെ 1 പൂജ്യവും കൂടെ ഇടുക. ഇനി 0.3249 എന്ന് പറയുമ്പോൾ അതിൻ്റെ വർഗമൂലം കാണുമ്പോൾ 2 ദശാംശസ്ഥാനങ്ങൾ, അതുകൊണ്ട് 0.57. ഇനി ഇതിനെ ആഡ് ചെയ്യാം. നമുക്കിപ്പോൾ ഇവിടെ 570 57 1.0 ഇട്ടേക്കാം. ഇവിടെ അടുത്ത് നമുക്ക് 5.7, ഇത്രയുമാണ് കൂട്ടാനുള്ളത്. 7 5 12 13 637.7, അതിൽ നിന്നും -0.57 ഇത് കുറയ്ക്കുന്നു. -632.13 ഇതാണ് ഉത്തരം. ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം, 50 രൂപയ്ക്ക് 10 ഓറഞ്ച് വീതം വാങ്ങി അതേ വിലയ്ക്ക് 8 ഓറഞ്ച് വീതം വിറ്റാൽ ലഭിക്കുന്ന ലാഭശതമാനം എത്ര? 50 രൂപയ്ക്ക് 10 ഓറഞ്ച്, അപ്പോൾ 1 ഓറഞ്ചിൻ്റെ വാങ്ങിയ വില,
അൻപത് ബൈ പത്ത് 5 രൂപ. ഇനി 8 ഓറഞ്ച് വിറ്റ വില. അൻപത് രൂപയാണ്. അപ്പം 1 ഓറഞ്ച് വിറ്റ വില 50/8 6.25. അങ്ങനെ 1 ഓറഞ്ചിൻ്റെ വിറ്റ വില. അപ്പോൾ 1 ഓറഞ്ചിൻ്റെ വാങ്ങിയ വില 5 രൂപയും 1 ഓറഞ്ചിൻ്റെ വിറ്റ വില 6.25. അപ്പോൾ ലാഭ ശതമാനം, അതിൻ്റെ ഫോർമുല, വിറ്റ വില, ഞാനത് എഴുതുന്നുവെന്നേ ഉള്ളൂ, എല്ലാ ഇതിലും എഴുതുന്നത് പോലെ എഴുതുന്നതാണ്. വിറ്റ വില മൈനസ് വാങ്ങിയ വില ഡിവൈഡഡ് ബൈ വാങ്ങിയ വില ഇൻറ്റു 100. അപ്പോൾ വിറ്റ വില 6.25 മൈനസ് വാങ്ങിയ വില 5 ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു 100, 1.25 ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു 100. ഇത് ഈ ലാഭശതമാനം ഫോർമുല അറിയാം. 1.25 ഇൻറ്റു 20, 2.5 × 10 25%. 25% ഉത്തരം. ഓപ്ഷൻ സി, 25%. അപ്പോൾ ആദ്യം നമ്മളെപ്പോഴും ലാഭശതമാനം കണക്കാക്കുന്ന വാങ്ങിയ വിലയുമായിട്ട് അടിസ്ഥാനപ്പെടുത്തിയാണ്. അപ്പോൾ 1 ഓറഞ്ചിൻ്റെ വാങ്ങിയ വില ആദ്യം കാണുന്നു, പിന്നെ 1 ഓറഞ്ചിൻ്റെ വിറ്റ വിലയും കാണുന്നു, എന്നിട്ട് അതിൻ്റെ വ്യത്യാസം കാണുന്നു. ഇനി അതിൻ്റെ വ്യത്യാസം ഡിവൈഡഡ് ബൈ വാങ്ങിയ വില ചെയ്ത് ഇൻറ്റു 100 ചെയ്താൽ കിട്ടുന്ന അത്രയും ശതമാനമാണ് ലാഭശതമാനം. അടുത്ത ചോദ്യം മൈനസ്, ഇത് എഴുതാം, വായിക്കുന്നില്ല, ചോദ്യം അതുപോലെ എഴുതി ശ്രദ്ധിച്ച് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ -7 + 5 × -3 -15. ഇനി -7 × -2 അപ്പോൾ +14 എന്നാകുന്നു. മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും, ഗുണനവും ഹരണവും വരുമ്പം ഇടത് നിന്നും വലത്തേക്ക് സഞ്ചരിക്കാം. ആദ്യം ഇവിടെ അറ്റത്തെ ഈ ഡിവിഷൻ ആദ്യം ഒരു സ്റ്റെപ്പ് ചെയ്താലും അത് പിന്നീട് ചെയ്യുമ്പോഴും വ്യത്യാസം വരുന്നില്ല. ഇനി പ്ലസ്സും ഇതുമെല്ലാം അത് കഴിഞ്ഞിട്ട് തന്നെ +13 - 5 + 14 / 2 എന്നുള്ള 7 ഇവിടെ ചെയ്യുക. അതിൽ ഗുണനവും ഹരണവും വരുമ്പോൾ ഇടത് നിന്ന് വലത്തേക്ക് പോകും. അതുകൊണ്ട് ആദ്യം ഈ ഗുണിക്കുന്ന ക്രിയകൾ ആദ്യം ചെയ്തതുകൊണ്ട് ഉത്തരത്തിൽ വ്യത്യാസം വരില്ല. സംശയം തോന്നരുത് ആദ്യം 14 / 2 അല്ലെ ആദ്യം ചെയ്യേണ്ടതെന്നുള്ളത്. അത് ആദ്യം ഒരു സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞ് ഈ സ്റ്റെപ്പ് ചെയ്താലും ഇങ്ങനെ ചെയ്താലും ഉത്തരത്തിൽ വ്യത്യാസം വരില്ല. ഇനി ഇത്, ഇനിയിപ്പോൾ ഗുണനവും ഹരണവും ഇല്ല, കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്ന ക്രിയകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ -22 + 14 + 13 - 5 + 7 -8 + 13 - 5 + 7 ഇത് ഇടത് നിന്നും വലത്തേക്കെന്ന ക്രമത്തിൽ നമുക്ക് പോകാം, ഉത്തരത്തിൽ വ്യത്യാസം വരില്ല. -8 ഉം + 13 ഉം കൂടെ കൂട്ടുമ്പോൾ എങ്ങനെയാണ് വ്യത്യാസം കണ്ടിട്ട് വലിയ സംഖ്യയുടെ ചിഹ്നം. അപ്പോൾ 13 - 8 = 5, -5 + 7 = 0 + 7 = 7 = 7 ഉത്തരം. 7 ഉത്തരം 7. അടുത്ത ചോദ്യം 4, 7, 12, 19 ചോദ്യം ചിഹ്നം 39 ചോദ്യചിഹ്നത്തിൻ്റെ സ്ഥാനത്ത് വരുന്നത് കണ്ടുപിടിക്കാം. 4, 3, 7 7 ഉം 5 ഉം
പന്ത്രണ്ട്, പന്ത്രണ്ടും ഏഴും പത്തൊൻപത്, പത്തൊൻപതും ഒൻപതും കൂട്ടാം, മൂന്ന് അഞ്ച് ഏഴ് പത്തൊൻപതും ഒൻപതുമാണെങ്കിൽ പതിനെട്ട് ഇരുപത്തെട്ട്, ഇരുപത്തെട്ടും അടുത്ത പതിനൊന്നും കൂടെ കൂട്ടിയാൽ മുപ്പത്തൊമ്പത്. അപ്പം ഇങ്ങനെ തന്നെയാണ്, ഒൻപതാണ് ഇവിടെ കൂട്ടേണ്ടത്. പത്തൊൻപത് പ്ലസ് ഒൻപത് ഇരുപത്തെട്ടെന്നുള്ളതാണ് ഇവിടെ വരേണ്ടത്. ചോദ്യചിഹ്നത്തിൻ്റെ സ്ഥാനത്ത് വരേണ്ടത് ഇരുപത്തിയെട്ട്. ആൻസർ 28. ഓപ്ഷൻ ബി. അടുത്തത് ഒന്ന് ഒന്ന് രണ്ട് എട്ട് മൂന്നിൻ്റെ അവിടെ ചോദ്യചിഹ്നം കൊടുത്തിട്ടുണ്ട്, നാലിന് 64. എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഒന്നിന് ഒന്ന്, രണ്ടിന് എട്ട്, മൂന്നിന് ചോദ്യചിഹ്നം, നാലിന് 64. അപ്പോൾ 1³ 1, ഒന്നിൻ്റെ ക്യൂബ്, 2 × 2 × 2 8. അപ്പോൾ 3³ അവിടെ 27. ഇനി 4 × 4 × 4 64. അപ്പോൾ ക്യൂബാണ് വരുന്നത് 27. ഉത്തരം 27. ഓപ്ഷൻ സി 27. അടുത്തത് സമാനമല്ലാത്തത് ഏത്? ഇവിടെ ഓരോ ഓപ്ഷൻസും എടുത്ത് നോക്കാം. 2, 5, 8, 11 ഇത് നോക്കിയാൽ മനസ്സിലാവും. ഓപ്ഷൻ എ എടുത്താൽ 2, 5, 8, 11 ഇവിടെ +3 +3 +3 ഇങ്ങനെ പോകുന്നു. അടുത്ത ഓപ്ഷൻ 3, 7, 11, 15 3, 7, 11, 15 ഇവിടെ +4 +4 +4 ഇങ്ങനെ പോകുന്നു. 4, 9, 14, 19 4, 9, 14, 19 ഇവിടെ +5 +5 +5 5, 11, 17, 22 +6 +6 ഇവിടെ +5 ആണ്. അപ്പോൾ ഇതാണ് കൂട്ടത്തിൽ പെടാത്തത്. 5, 11, 17, 22 ഇതാണ് സമാനമല്ലാത്തത്. ഓപ്ഷൻ ഡി ആണ് ഉത്തരമായി വരുന്നത്. ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളെ അവയുടെ നമ്പർ പ്രകാരം അർത്ഥവത്തായി ക്രമീകരിച്ചാൽ യോജിച്ചത് ഏത്? അപ്പോൾ ആദ്യം ഒരു ബിന്ദു, ആദ്യം ഒരു ബിന്ദുവായിരിക്കണം. അപ്പോൾ ഇവിടെ ആദ്യം ഒരു ബിന്ദു, പിന്നെ ഒരു രേഖ, പിന്നെ ഒരു കോൺ, പിന്നെ ഇതൊരു ത്രികോണം. അപ്പോൾ ബിന്ദു, രേഖ, കോൺ, ത്രികോണം, 3, 1, 2, 4 എന്ന ക്രമം. 3, 1, 2, 4 ഓപ്ഷൻ ബി. ആദ്യം ഒരു ബിന്ദുവിൽ തുടങ്ങി ഒരു രേഖ വരയ്ക്കുന്നു, അത് കഴിഞ്ഞ് പിന്നെ ഒരു കോൺ ഫോം ചെയ്യുന്നു, പിന്നെ ഒരു ത്രികോണം. ഓപ്ഷൻ ബി, ഓപ്ഷൻ ബി. അപ്പോൾ ഇത്രയുമാണ് ഈ ചോദ്യപേപ്പറിലെ മാത്സ് കണക്ക് ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ. ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. താങ്ക് യു.